ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത പോർഷൻ ആണ് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് യു എം എൽ സോ യു എം എൽ എന്ന് പറയുന്നത് സാധാരണ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ മോഡലിംഗ് ലാംഗ്വേജ് ആണ് ഓക്കെ സാധാരണ നമ്മൾ സി സി പ്ലസ് പ്ലസ് പൈത്തൺ അങ്ങനത്തെ ലാംഗ്വേജ് അതുപോലെയുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല യു എം എൽ യു എം എൽ എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്കൽ മോഡലിംഗ് ലാംഗ്വേജ് ആണ് ഒരു വിഷ്വൽ ലാംഗ്വേജ് ആണ് ഓക്കെ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡെവലപ്പ് നമുക്ക് സോഫ്റ്റ്വെയർ ബ്ലൂ പ്രിൻസുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ സാധാരണ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ മോഡലിംഗ് ലാംഗ്വേജ് ആണ് യു എം എൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈമിൽ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും പ്ലാൻ ക്രിയേറ്റ് ചെയ്യും അല്ലേ അതൊരു ബ്ലൂ പ്രിൻ്റ് ആ ബിൽഡിങ്ങിൻ്റെ ബ്ലൂ പ്രിൻറ്റ് ക്രിയേറ്റ് ചെയ്യും അല്ലേ ഈ സിമിലർലി നമുക്ക് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് ശരിക്കും ഗ്രാഫിക്കൽ മോഡലിംഗ് ലാംഗ്വേജ് ആണ് യു എം എൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ യു എം എൽ എന്ന് പറഞ്ഞ ലാംഗ്വേജ് സോഫ്റ്റ്വെയറിന്റെ അതായത് സോഫ്റ്റ്വെയറിന്റെ വർക്കിംഗ് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും യു എം എൽ യൂസ് ചെയ്തിട്ട് ഒബ്ജെക്ട് ഓറിയൻ്റെ ഡിസൈനെ സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് യു എം എൽ എന്ന് പറയുന്നത് അപ്പം ഒബ്ജെക്ട് ഓറിയൻ്റെ ഡിസൈനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് യു എം എൽ നിങ്ങൾക്കറിയാം നമ്മൾ ഇതിനു മുമ്പേ നിങ്ങൾ ഫ്ലോ ചാർട്ട് വരച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഫ്ലോ ചാർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഫ്ലോ ചാർട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ അതായത് നമ്മൾ യു എം എൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ യു എം എൽ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഇറ്റ്സ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റാദർ ഇറ്റ്സ് എ വിഷ്വൽ ലാംഗ്വേജ് ഓക്കെ യു എം എൽ ന്റെ കുറെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം ഇറ്റ് ഈസ് എ ജനറലൈസ്ഡ് മോഡൽ ഇൻ ലാംഗ്വേജ് ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലൈക്ക് സി പ്ലസ് പ്ലസ് പൈത്തൺ അക്സെട്രാ ഇറ്റ് ഈസ് ഇൻ്റർ റിലേറ്റഡ് ടു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ അതായത് ഒബ്ജെക്ട് ഓറിയൻറ്റഡ് കൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ യു എം എൽ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഓക്കെ യു എം എൽ വിഷൽ ലാംഗ്വേജ് ഒബ്ജെക്ട് ഓറിയൻറ്റഡ് കൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ

യു എം എൽ ഡയഗ്രത്തിനെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് വണ് സ്ട്രക്ചർ ഡയഗ്രാംസ് സെക്കൻഡ് വണ് ബിഹേവിയർ ഡയഗ്രാംസ് ഓക്കെ അപ്പൊ യു എം എൽ ഡയഗ്രത്തിനെ ഇതിന്റെ സ്ട്രക്ചർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാപ്ചർ സ്റ്റാറ്റിക് ആസ്പെക്ട്സ് ഓർ സ്ട്രക്ചർ ഓഫ് ദി സിസ്റ്റം ഒരു സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചറിനെ നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് കാണിക്കുന്നതാണ് സ്ട്രക്ചർ ഡയഗ്രം എന്ന് പറയുന്നത് ബിഹേവിയർ ഡയഗ്രം എന്ന് പറയുന്നത് ഡൈനാമിക് ആസ്പെക്റ്റിനെ നമ്മൾ കാണിക്കുന്നതാണ് ബിഹേവിയർ ഡയഗ്രം ഓക്കെ അപ്പോൾ ബിഹേവിയർ ഡയഗ്രം എന്ന് ഉദ്ദേശിക്കുന്നത് ബിഹേവിയർ ഓഫ് ദി സിസ്റ്റം ആണ് അവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പം അത് ഡൈനാമിക് ആണ് ബിഹേവിയർ എന്ന് പറയുന്നത് അപ്പം ഡൈനാമിക് ആസ്പെക്ട്സുകളെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രോ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ബിഹേവിയർ ഡയഗ്രംസ് ആണ് യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ആസ്പെക്ട്സുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഡയംസ് ആണ് ഈ ഒരു ഫിഗർ നോക്കി കാണാം നമ്മൾ ഹ്യൂമെൽ ഡയഗ്രാംസ് ഡയഗ്രാംസിനെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം സ്ട്രക്ചർ ഡയഗ്രാം ബിഹേവിയർ ഡയഗ്രാം സ്ട്രക്ചർ ഡയഗ്രാംസിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് വന്നേക്കുന്നത് ക്ലാസ് ഡയഗ്രാം കമ്പോണന്റ് ഡയഗ്രാം ഒബ്ജക്റ്റ് ഡയഗ്രാം പ്രൊഫൈൽ ഡയഗ്രാം കോമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം ഡിപ്ലോയ്മെന്റ് ഡയഗ്രാം പാക്കേജ് ഡയഗ്രാം ഇത്രയുമാണ് സ്ട്രക്ചർ ഡയഗ്രാംസ് എന്ന് പറയുന്നത് ബിഹേവിയർ ഡയഗ്രാംസിന് എക്സാമ്പിൾസ് ആണ് ആക്ടിവിറ്റി ഡയഗ്രാം യൂസ് കേസ് ഡയഗ്രാം ഇന്ററാക്ഷൻ ഡയഗ്രാം സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാം ഈ ഇന്ററാക്ഷൻ ഡയഗ്രാം തന്നെ നമ്മൾ വേറെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സീക്വൻസ് ഡയഗ്രാം ഉണ്ട് കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം ഉണ്ട് ഇന്ററാക്ഷൻ ഓവർവ്യൂ ഉണ്ട് ടൈമിംഗ് ഡയഗ്രാം ഉണ്ട് ഓക്കെ അപ്പം ഇത്രയും ഈ ഈ ടൈപ്പ് ഓഫ് ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു സോഫ്റ്റ്വെയറിന്റെ വർക്കിംഗ് നമുക്ക് പിക്ചോറിയൽ ആയിട്ട് കാണിക്കാൻ പറ്റും ഓക്കെ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ഡയഗ്രാം ആണ് യു എം എൽ ഡയഗ്രാം ആണ് ക്ലാസ് ഡയഗ്രാം ഓക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന യു എം എൽ ഡയഗ്രാം ക്ലാസ് ഡയഗ്രാം ക്ലാസ് എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഓക്കെ അപ്പോൾ ക്ലാസ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് സോ ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഓൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ക്ലാസ് ഡയഗ്രാംസ് ഓക്കെ യു എം എൽ ക്ലാസ് ഡയഗ്രാംസ് ഈ ക്ലാസ് ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് ഈ ക്ലാസ് ഡയഗ്രാംസ് നമുക്ക് വരയ്ക്കാം സോ ബൈ ഹാൻഡ് ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നത് അതല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ് ഈ ക്ലാസ് ഡയഗ്രാംസ് വരയ്ക്കാൻ സോ ഈ ഡ്രോ മാക്സ് ലൂസിഡ് ചാർട്ട് ഇതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ് ഈ സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ക്ലാസ് ഡയഗ്രാംസ് വരയ്ക്കാം നമ്മൾ നേരത്തെ കണ്ടിരുന്നു എന്താണ് ക്ലാസ് എന്താണ് ഒബ്ജക്റ്റ് എന്നൊക്കെ അല്ലെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കിയാൽ സപ്പോസ് നമ്മൾ ക്ലാസ് എന്താന്ന് പറഞ്ഞു ക്ലാസ് എന്ന് പറയുന്ന ഒരു ബ്ലൂ പ്രിന്റ് ആണ് ആ ബ്ലൂ പ്രിന്റിൽ നിന്നുമാണ് നമ്മൾ ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ക്ലാസിന് എന്തൊക്കെ ഉണ്ടായിരിക്കും ക്ലാസ്സിന് പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കും ബിഹേവിയേഴ്സും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ അപ്പം ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസ് ബിഹേവിയേഴ്സ് ബിഹേവിയറിനെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതാണ് ഡേറ്റ ഡേറ്റാസ് ആണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് എന്താ അതിന്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് അതാണ് ബിഹേവിയർ എന്ന് പറയുക ഓക്കെ ഇവിടെ ഒരു എക്സാമ്പിൾ കണ്ടോ ഡോഗ് ഇതാണ് ക്ലാസ് ഇതൊരു ക്ലാസ് ആണ് എന്ന് പറഞ്ഞ ക്ലാസ് സോ ഇതിന്റെ ഒരു എക്സാക്റ്റ് ഇൻസ്റ്റൻസ് ആണ് എന്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അതായത് ബോബി എന്ന് പറയുന്ന ഈ ഒരു ഡോഗ് ആക്ച്വൽ ഡോഗ് ഓക്കെ അപ്പൊ ക്ലാസ് എന്ന് പറയുന്ന ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഡോഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് ഇത് അപ്പൊ ഈ ക്ലാസ്സിന് എന്തുണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് ബിഹേവിയർ ഉണ്ട് ഓക്കെ പ്രോപ്പർട്ടീസ് ആണ് കളർ ഐ കളർ ഹൈറ്റ് ലെങ്ത് വെയ്റ്റ് ഇതൊക്കെ എന്താ ഡോഗിന്റെ പ്രോപ്പർട്ടീസുകളാണ് അല്ലെ ഇനി അതിന്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ അതിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ് സിറ്റ് ഡൗൺ ഷെയ്ക്ക് കം ഇതൊക്കെ അതിന്റെ എന്താണ് ബിഹേവിയേഴ്സ് ആണ് ഓക്കെ അപ്പം ഒരു ക്ലാസ്സിന് പ്രോപ്പർട്ടീസ് ഉണ്ട് മെത്തേഡ്സ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് ഉണ്ട് അല്ലെ അപ്പൊ ഇതാണ് ഈ ക്ലാസ് ഇനി ഇതിൽ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻസ്റ്റൻസ് ആണ് ബോബി എന്ന ആക്ച്വൽ ഡോഗ് സോ അതാണ് ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റ് അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് എത്ര ഒബ്ജെക്റ്റിനെ വേണേലും നമുക്ക് എന്ത് ചെയ്യാം ക്രിയേറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റ് ആണ് ഈ ബോബി എന്ന ഡോഗ് ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്നുമാണ് ഈ ബോബി എന്ന ഡോഗിനെ നമ്മൾ എന്ത് ചെയ്തത് ക്രിയേറ്റ് ചെയ്തെടുത്തത് അല്ലെ ഈ ഒബ്ജെക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസും ബിഹേവിയേഴ്സും എല്ലാം ഈ ഒരു ബോബി എന്ന ഡോഗിനു കാണും അല്ലേ അപ്പം ഈ ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആ പ്രോപ്പർട്ടിക്ക് ഈ ക്ലാസ്സിന് പ്രോപ്പർട്ടീസ് ഉണ്ട് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് കളറ് ഐ കളറ് ഹൈറ്റ് ലെങ്ത് വെയ്റ്റ് ഇതൊക്കെ ഈ ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ ക്ലാസ്സിൽ നിന്നുമാണ് നമ്മൾ ബോബി എന്ന ഡോഗിനെ എക്സാക്ട് ഡോഗിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ആ പ്രോപ്പർട്ടീസിന് നമ്മൾ കുറച്ച് വാല്യൂസ് ഇവിടെ കൊടുക്കും അല്ലേ അപ്പൊ ഈ പ്രോപ്പർട്ടീസിന് ഒരു വാല്യൂസ് അതായത് യെല്ലോ കളർ ഐ കളർ എന്ന് പറഞ്ഞ ബ്രൗൺ ഹൈറ്റ് സെവൻറ്റീൻ ഇഞ്ച് ലെങ്ത് മു തേർട്ടി ഫൈവ് ഇഞ്ച് വെയ്റ്റ് ട്വന്റി ഫോർ പൗൺസ് ഓക്കെ അപ്പം ഇത് ബോബിയുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂസ് ആണ് ഇത് ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ വേറൊരു ഒബ്ജെക്ടിനെ ക്രിയേറ്റ് ചെയ്യുക വേറൊരു ഡോഗിനെ ക്രിയേറ്റ് ചെയ്താൽ അതിന്റെ പ്രോപ്പർട്ടിക്ക് വേറെ ടൈപ്പ് ഓഫ് വാല്യൂസ് ആയിരിക്കും വരിക അതിൻ്റെ കളർ എന്ന് പറയുന്നത് വേറെ കളർ ആയിരിക്കും അതിന്റെ ഐ കളർ എന്ന് പറയുന്നത് വേറെ ആകാം അതിന്റെ ഹൈറ്റ് ലെങ്ത് വെയ്റ്റ് ഇതൊക്കെ എന്താ ഡിഫറെന്റ് ആയിരിക്കാം ഓക്കെ ഇനി മെത്തേഡ്സ് എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും അല്ലേ അതായത് പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും മെത്തേഡ്സ് മെത്തേഡ്സ് എന്ന് പറയുന്നത് എന്താണ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ബിഹേവിയേഴ്സ് ആണ് അല്ലേ അപ്പോൾ ബിഹേവിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും സെയിം ആയിരിക്കും അതായത് ഡോഗുകളെല്ലാം സെയിം ടൈപ്പ് ബിഹേവിയേഴ്സ് ആയിരിക്കും കാണിക്കുന്നത് അല്ലേ അതുകൊണ്ട് ബിഹേവിയർ ചേഞ്ച് ചെയ്യില്ല പക്ഷേ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാം അല്ലെ ഓരോ ഡോഗിനും ഓരോ പല കളറിലുള്ള ഡോഗുകളുണ്ട് ഡോഗിന്റെ ഐ കളറുകളെല്ലാം ഡിഫറെന്റ് ആയിരിക്കാം പിന്നെ ഹൈറ്റ് പല ഡി ഹൈറ്റിലുള്ള ഡോഗുണ്ട് പല ലെങ്തിലുള്ള ഡോഗുണ്ട് പല വെയിറ്റിലുള്ള ഡോഗുണ്ട് അപ്പൊ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ചേഞ്ച് ആകും അല്ലേ പക്ഷെ ബിഹേവിയർ അതായത് മെത്തേഡ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യില്ല എല്ലാ ഡോഗും സിറ്റ് ചെയ്യും സിറ്റ് ചെയ്യും പിന്നെ എല്ലാ ഡോഗും കിടക്കും ലേ ഡൗൺ ചെയ്യും ഷെയ്ക്ക് ചെയ്യാം നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ അത് കമ്പായി തിരിച്ചു വരാം അല്ലെ അത് അങ്ങനെ കുറെ പ്രോപ്പർട്ടീസുകൾ സോറി അങ്ങനെ കുറെ ഉണ്ട് അല്ലെ ബിഹേവിയേഴ്സ് ഉണ്ട് അപ്പം ബിഹേവിയേഴ്സ് എപ്പോഴും സെയിം ആയിരിക്കും കാണിക്കുന്നത് അല്ലെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നിന്നും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുത്ത ഈ ഒരു ബോബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓബ്ജെക്ട് അതായത് ഈ ഒരു ഡോഗിന് ഇതാണ് ആക്ച്വൽ ഒബ്ജെക്ട് ഇതാണ് ആക്ച്വൽ ഡോഗ് അല്ലെ ഈ ഒരു ഡോഗിന്റെ പ്രോപ്പർട്ടി വാല്യൂസ് ആണ് ഈ കൊടുത്തേക്കുന്നത് അതിന്റെ ഇവിടെ ചെയ്യുന്നില്ല പ്രോപ്പർട്ടിയുടെ വാല്യൂസ് ചെയ്യും വേറൊരു നമ്മൾ ഇതേ നിന്ന് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ പ്രോപ്പർട്ടി വാല്യൂസ് എന്ന് പറയുന്നത് ഡിഫറന്റ് ആയിരിക്കും പക്ഷേ മെത്തേഡ്സ് എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലേ സോ ഇതാണ് ക്ലാസ് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഒരു എക്സാക്ട് റിലേഷൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനിയാണ് ക്ലാസ് നോട്ടേഷൻ നമ്മൾ ക്ലാസ് ഡയഗ്രാം ആണ് പഠിക്കുന്നത് യു എം എൽ ക്ലാസ് ഡയഗ്രാം ആണ് വരയ്ക്കുന്നത് വരയ്ക്കാൻ പഠിക്കുന്നത് സോ അതിലെങ്ങനെ ക്ലാസിനെ നമുക്ക് നോട്ടേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു ക്ലാസ്സിനെ എങ്ങനെ നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം നമ്മൾ ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ ഓരോ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ ഓരോ റെപ്രസെൻറ്റേഷൻ ഉണ്ട് സർക്കിൾ വരയ്ക്കും ആരോസ് വരയ്ക്കും അല്ലേ അതുപോലെ തന്നെ നമ്മൾ ക്ലാസിനെ എങ്ങനെ നോട്ടേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ക്ലാസ് നൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു മൂന്ന് പാർട്ടാണ് നമ്മൾ ഒരു ബോക്സ് വരയ്ക്കുക ആ ബോക്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ അപ്പം അതിൽ മൂന്ന് പാർട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന നെയിം ആണ് അല്ലേ ഇവിടെ ഫസ്റ്റ് കാണിക്കുന്ന മൈ ക്ലാസ് മൈ ക്ലാസ് എന്നാണ് ഇവിടെ ക്ലാസിന്റെ പേര് ക്ലാസിന്റെ നെയിം സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താ ക്ലാസിന്റെ ആട്രിബ്യൂട്ട്സുകളാണ് വരുന്നത് ആട്രിബ്യൂട്ട് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രോപ്പർട്ടീസ് ഓക്കെ നമ്മൾ നേരത്തെ കണ്ട പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇവിടെ ആട്രിബ്യൂട്ട് വൺ ആട്രിബ്യൂട്ട് ടു ആട്രിബ്യൂട്ട് ത്രീ എന്ന് പറഞ്ഞിട്ട് ആട്രിബ്യൂട്ട്സുകൾ വന്നിട്ടുണ്ട് മൂന്ന് ആട്രിബ്യൂട്ടുകളുണ്ട് അതിന്റെ ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഇൻഡ് ഫ്ലോട്ട് സർക്കിള് ഓക്കെ അപ്പം ഇതാണ് ഇത്രയാണ് ക്ലാസ് ആട്രിബ്യൂട്ടുകളാണ് ഇവിടെ വരുന്നത് അപ്പം ആട്രിബ്യൂട്ട് എഴുതുക അതിനുശേഷം എന്ത് ചെയ്യുക കോളൻ ഇട്ടിട്ടാണ് നമ്മൾ ആട്രിബ്യൂട്ടിന്റെ ടൈപ്പ് പറയുക നമ്മൾ സാധാരണ പ്രോഗ്രാം എഴുതുമ്പോൾ ഇൻഡ് എ ഇൻഡ് ബി എന്നൊക്കെ എഴുതത്തില്ലേ അതുപോലെ തന്നെ ആ ഇൻഡ് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പുകളാണ് നമ്മൾ കോളത്തിന് ശേഷം പറയുക നെക്സ്റ്റ് ആണ് ക്ലാസ് ഓപ്പറേഷൻസ് അല്ലെ ക്ലാസ് മെത്തേഡ്സ് എന്ന് പറയുക അല്ലെ ഓപ്പറേഷൻസ് മെത്തേഡ്സ് അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയാം നമ്മൾ നേരത്തെ കണ്ട ബിഹേവിയേഴ്സ് അല്ലെ അപ്പം ഈ ക്ലാസ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മെത്തേഡ്സുകൾ നമ്മൾ കാണിക്കുന്ന ഇങ്ങനെയാണ് ഫംഗ്ഷൻസ് ാണ് നമ്മൾ കാണിക്കുന്നത് അതായത് മെത്തേഡും ഫംഗ്ഷനും ഓപ്പറേഷൻസും ഒക്കെ സെയിം ആണ് ഓക്കെ ജാവയിൽ നമ്മൾ ഫംഗ്ഷനെ മെത്തേഡ് എന്നാണ് പറയുന്നത് സോ മെത്തേഡ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഓക്കെ അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ ഓപ്പറേഷൻസുകളാണ് ഓക്കെ അപ്പം ഈ കോളിന് ശേഷം ഇട്ടേക്കുന്ന സ്ട്രിങ് ഫ്ലോട്ട് ക്ലാസ് സ്റ്റാർ എന്നൊക്കെ ഇട്ടേക്കുന്നത് എന്താണ് ഇതൊക്കെ റിട്ടേൺ ടൈപ്പുകളാണ് അതായത് ഫംഗ്ഷൻ നിങ്ങൾ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഫംഗ്ഷന് റിട്ടേൺ ടൈപ്പ് എഴുതാറുണ്ട് അല്ലേ അതേ സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ തന്നെ സോ ഇതൊക്കെ റിട്ടേൺ ടൈപ്പുകളാണ് ഈ എന്തോ വർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രിങ്ങിനെയാണ് അത് റിട്ടേൺ ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ എന്തോ ചെയ്യുന്നുണ്ട് അത് ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും ഫ്ലോട്ട് ആയിരിക്കും ആ ഫ്ലോട്ട് വാല്യൂവിനെ ആയിരിക്കും ഇത് റിട്ടേൺ ചെയ്യുന്നത് അതാണ് റിട്ടേൺ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു ക്ലാസ് ക്ലാസിനെ നമ്മൾ മെയിൻ ആയിട്ട് നോട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് താങ്ക് യു